ഹലോ, ഞാൻ ഷംജാർ, ഒരു ഹെൽത്ത് വർക്കറാണ്. ഇടയ്ക്ക് ഇങ്ങനെ സോഷ്യൽ അവയർനെസ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. ഇന്നത്തെ നമ്മുടെ വിഷയം വാക്സിൻ അല്ലെങ്കിൽ വാക്സിനേഷൻ എന്നാൽ എന്താണ്, എന്തുകൊണ്ടാണ് അതിന് എത്ര പ്രാധാന്യം, അല്ലെങ്കിൽ അത് കുത്തിവെക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ ശേഷി ഉണ്ടാകുന്നത് എന്നതിനെ പറ്റി നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് വാക്സിനേഷൻ. എന്നാൽ അതിനെപ്പറ്റി പലർക്കും ഒരു വ്യക്തമായ ധാരണയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പൊ വാക്സിൻ എന്നാൽ എന്താണ്? അതൊരു ബയോളജിക്കൽ പ്രിപ്പറേഷനാണ്. അതുമൂലം നമുക്കൊരു പ്രത്യേക രോഗത്തിനെതിരെയുള്ള ഒരു പ്രതിരോധ ശേഷി നേടാൻ സാധിക്കും. അതെങ്ങനെയാന്ന് വെച്ചാല്, ഈ വാക്സിനുള്ളിൽ അടങ്ങിയിരിക്കുന്നത് നമ്മൾ ഏത് രോഗത്തിനുള്ള പ്രതിരോധ ശേഷിയാണോ ഉദ്ദേശിക്കുന്നത്, ആ രോഗത്തിന്റെയോ അതുപോലെയുള്ള രോഗത്തിന്റെയോ രോഗാണുക്കൾ അത് വളരെ കുറഞ്ഞ അളവിലുള്ള ജീവനുള്ളതോ അല്ലെങ്കിൽ ശേഷി കുറച്ചിട്ടുള്ളതോ ആയിട്ടുള്ള രോഗാണുക്കളായിരിക്കും, അല്ലെങ്കിൽ ആ രോഗാണുവിന്റെ ശരീരഘടനയില് ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം, അത് വളരെ കുറഞ്ഞ അളവിലായിരിക്കും വാക്സിനുള്ള അടങ്ങിയിട്ടുണ്ടാവുക. ഈ വാക്സിൻ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കും. ഇത് കുത്തിവെക്കുമ്പോൾ ഇത് ചെല്ലുമ്പോൾ നമ്മുടെ പ്രതിരോധ സംവിധാനമുണ്ട് നമ്മുടെ ശരീരത്തിൽ, അത് നോർമലായിട്ട് എല്ലാവർക്കും ഉള്ളതാണ്. ഈ പ്രതിരോധ സംവിധാനത്തെ തട്ടി ഉണർത്തിയിട്ട് അപ്പൊ നമ്മുടെ ശരീരം അതിനെതിരെ പ്രതിരോധിക്കാൻ തുടങ്ങും. നമ്മുടെ അതിന് ശരീരം അതിനെതിരെ റെസ്പോണ്ട് ചെയ്യുന്നതിനൊരു ചെറിയ ഉദാഹരണമാണ് ഈ വാക്സിൻ എടുത്തതിന് ശേഷം നമുക്കുണ്ടാകുന്ന ഒരു പനി. അത് ചെറിയ ഒരു പനി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരം അതിനെതിരെ പ്രതിരോധിക്കും. പ്രതിരോധിച്ചു കഴിയുമ്പോൾ ഇത് വളരെ കുറഞ്ഞ അളവിലാണ് ഈ വാക്സിനുള്ളിൽ അടങ്ങിയിട്ടുള്ളത്, ഈ രോഗാണുക്കൾ, അല്ലെങ്കിൽ ശേഷി കുറച്ചിട്ടുള്ളോ അല്ലെങ്കിൽ ജീവനില്ലാത്തതോ. അപ്പോൾ നമ്മുടെ ശരീരം അതിനെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് അതിനെ പ്രതിരോധിച്ച് നശിപ്പിച്ചു കളയും. ഇത് നശിപ്പിച്ചു കളയുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ അതിനെതിരെയുള്ള ഒരു ആന്റിബോഡി അല്ലെങ്കിൽ അതിനെതിരെയുള്ള ഒരു പ്രതിരോധ സംവിധാനം നമ്മുടെ ശരീരത്തിൽ അത് രൂപപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ഇനി ഫ്യൂച്ചറിൽ ഈ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പുറത്തുനിന്ന് എവിടുന്നെങ്കിലും വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഇത് ശരീരത്തിൽ കയറുമ്പോൾ തന്നെ ഈ പ്രതിരോധ സംവിധാനം നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മൾ മുന്നേ ഉണ്ടായിട്ടുള്ള ആ ഒരു ആന്റിബോഡീസിന്റെ അതിൻ്റെ ഒരു സംവിധാനം നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ആ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ശരീരം പെട്ടെന്ന് തന്നെ എടുത്തിട്ട് അതുപോലെയുള്ള സെയിം രോഗമാണ് വന്നു കഴിഞ്ഞാൽ അതിനെതിരെ പ്രതിരോധിച്ച് അതിനെ നശിപ്പിച്ചാൽ. അപ്പൊ അങ്ങനെ ആ രോഗം പിന്നെ നമ്മുടെ ശരീരത്തിന് ആക്രമിക്കാൻ സാധിക്കാൻ, അത് വന്നു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് അറിയാം അതുപോലെയുള്ള സെയിം രോഗമാണ് വന്നിട്ടുണ്ട്, അപ്പൊ അതിനെതിരെ പ്രതിരോധിച്ച് അതിനെ നശിപ്പിക്കാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മൾക്കൊരു വാക്സിനേഷൻ കുത്തിവെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിരോധ ശേഷി എങ്ങനെയാന്ന് വെച്ചാൽ. ഇനി ഇതിന്റെ ചരിത്രം പരിശോധിച്ചാൽ വാക്സിൻ എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത് വെരിയുള്ള വാക്സിനെ എന്ന പദത്തിൽ നിന്നാണ്. ഇത് പശുക്കൾക്ക് കൗപോക്സ് ഉണ്ടാക്കുന്ന ഒരു രോഗമാണ്. പിന്നെ ഈ പദം ആദ്യം ഉപയോഗിച്ചത് എഡ്വാർഡ് ജെന്നർ എന്ന ഒരു സയന്റിസ്റ്റും അദ്ദേഹം ഒരു സർജനും കൂടെയാണ്. 1798 പുള്ളി ഇത് ഉപയോഗിച്ചത്. പിന്നെ അതെങ്ങനെ കണ്ടുപിടിച്ചെന്നറിയാം. ഈ എഡ്വാർഡ് ജെന്നർ എന്ന ഒരു സയന്റിസ്റ്റ് അദ്ദേഹം ഒരു സർജനും കൂടെയാണ്. പുള്ളിയുടെ ഹൗസ് സർജൻസിയുടെ സമയത്ത് 1760 കാലഘട്ടത്തിൽ പുള്ളി ഇങ്ങനെ ജോലി നോക്കുന്ന സമയത്ത് പുള്ളിക്ക് അറിയാൻ സാധിച്ചു ഈ കൗപോക്സ് വന്നിട്ടുള്ള ഈ പശുക്കൾക്കുണ്ടാകുന്ന കൗപോക്സ് മനുഷ്യരിലേട്ടും പകരാറുണ്ട്. അപ്പോ ആ കാലഘട്ടത്തിൽ കുറെ ആൾക്കാർക്ക് ഈ കൗപോക്സ് ഈ കന്നാലിയിലും മേക്കുന്ന ആളുകൾക്ക് കൗപോക്സ് വരാറുണ്ട്. ഈ കൗപോക്സ് വന്നിട്ടുള്ള ആളുകൾക്കൊന്നും പിന്നെ സ്മോൾ പോക്സ് അല്ലെങ്കിൽ വസൂരി, ഈ വസൂരി എന്ന് പറയുന്ന അസുഖം പകരുന്നില്ല. അവർ ഈ കൗപോക്സ് വന്നിട്ടുള്ള ആളുകൾക്ക് വസൂരിയേ വരുന്നില്ല, അല്ലെങ്കിൽ വസൂരി ഉള്ള ആളെ കണ്ടാലോ അടുത്തു പോയി നിന്നാലൊന്നും പകരുന്നില്ല എന്ന് പുള്ളിക്ക് അറിയാൻ സാധിച്ചു. പുള്ളി അന്നേരം പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പുള്ളി അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പുള്ളി എന്നിട്ട് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൗപോക്സ് ഉള്ള ഒരു പശുവിൻ്റെ ശരീരത്തിൽ നിന്ന് അതിന്റെ കുറച്ച് പഴുപ്പെടുത്തിട്ട് പസ് എടുത്തിട്ട് 8 വയസ്സുള്ള ഒരു പയ്യന്റെ മേത്ത് അത് തേച്ച് വെച്ചു. അന്നേരം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഈ പയ്യന് കൗപോക്സ് വന്നു. ഈ കൗപോക്സ് എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖമൊന്നുമല്ല, നമ്മൾ അതൊരു 10 ദിവസം കഴിയുമ്പോഴത്തേനും അത് ശരീരത്തിൽ നിന്ന് മാറിപ്പോണ ഒരു അസുഖമാണ്. അത് വന്നിട്ട് ആരും മരിക്കാറൊന്നുമില്ല. പക്ഷെ ഈ വസൂരി വന്നിട്ട് ആ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ആൾക്കാർ മുഖം വികൃതമായി പോയി, അല്ലെങ്കിൽ വസൂരി വന്നിട്ട് ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നിട്ട് ഈ കുട്ടിക്ക് കൗപോക്സ് വന്നതിന് ശേഷം പിന്നെ ഒരിക്കലും ഈ വസൂരി വരുന്നില്ല, അല്ലെങ്കിൽ വസൂരി പകരുന്നില്ല എന്ന് പുള്ളിക്കാരൻ കണ്ടുപിടിച്ചു. 1798 അതായപ്പോഴത്തേനും 1798 കാലഘട്ടം ആയപ്പോഴത്തേനും പുള്ളി അത് ഒഫീഷ്യലായിട്ട് റിപ്പോർട്ട് ചെയ്തു.
പിന്നെ അത് കുറെ ആളുകളിൽ അത് പരീക്ഷിക്കാനും തുടങ്ങി. അതെല്ലാവരും പിന്നെ അത് ഈ കൗ പോക്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മസൂര് വരില്ല എന്ന് ഒരു ധാരണയായി. എല്ലാവരും അത് ഇങ്ങനെ ചെയ്യാനും തുടങ്ങി, പരീക്ഷിക്കാനും തുടങ്ങി. ആർക്കും പിന്നെ മസൂര് വരാതെയായി. പിന്നെ ഒരു 1880 കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേനും ലൂയിസ് പാശ്ചർ ഈ ചിക്കൻ കോളറയ്ക്കും ആന്ത്രാക്സിനുള്ള വാക്സിൻ കണ്ടുപിടിച്ചു. പിന്നെ 20th century ആയപ്പോഴത്തേനും നമുക്ക് ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള വാക്സിൻ നമുക്ക് മാർക്കറ്റിൽ ലഭിക്കാൻ തുടങ്ങി. ഇപ്പോഴും വാക്സിൻസ് ഇങ്ങനെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് സയന്റിസ്റ്റുകളൊക്കെ. ഇപ്പോൾ നമുക്ക് ക്യാൻസറിനും HIV-ക്കും ഒക്കെ ഉള്ള വാക്സിൻ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ള അന്വേഷണത്തിലാണ് സയന്റിസ്റ്റുകൾ. ഇപ്പോൾ ഈ HIV-ക്ക് കുറേ കാലമായിട്ട് നോക്കിയിട്ടും വാക്സിൻ കണ്ടുപിടിക്കാൻ പറ്റാത്തതാണ് ഒരു ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ HIV വൈറസിന് ഒരു പ്രത്യേകത ഉണ്ട്, ഓന്ത് നിറം മാറുന്ന പോലെയാണ്. ഈ നമ്മുടെ ശരീരത്തിലായിട്ട് HIV വൈറസ് കയറി കഴിഞ്ഞാൽ അത് ഒരു ഇപ്പം നമ്മൾ സാധാരണ രോഗാണുക്കളൊക്കെ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അത് രോഗാണുവിൻ്റെ സ്വഭാവം മാറലോ അല്ലെങ്കിൽ രോഗാണു രൂപം മാറ്റം ഒന്നും സംഭവിക്കാറില്ല. ഈ HIV വൈറസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ശരീരത്തിൽ കയറി കഴിയുമ്പോൾ കയറുമ്പോൾ ഒരു കോലത്തിലായിരിക്കും, ഒരു രൂപത്തിലായിരിക്കും. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും അത് വേറെ രൂപത്തിലായിരിക്കും, കുറച്ചും കൂടെ കഴിയുമ്പോൾ അത് വേറെ രൂപം മാറും. അങ്ങനെ പല രൂപങ്ങളും ഇങ്ങനെ മാറി മാറി നടക്കണമുണ്ട്. അതിന് പ്രത്യേക ഒരു മരുന്ന് കൊടുത്തിട്ട് അതിനെ ആക്രമിക്കാൻ പറ്റണില്ല. അതാണ് അതിൻ്റെ ഒരു ഇപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഇത്ര ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഫ്യൂച്ചറിൽ പ്രതീക്ഷിക്കാം. വാക്സിൻസ് രണ്ട് തരത്തിൽ കൊടുക്കും, അത് പ്രൊഫൈലാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ രോഗം വരാതെ തടയുന്നതിന്, പിന്നെ തെറാപ്യൂട്ടിക് അല്ലെങ്കിൽ രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും കൊടുക്കാം. ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലും തന്നെ വാക്സിനേഷൻ പ്രോട്ടോകോൾസ് എല്ലാം നിലവിലുണ്ട്. ഇത് നടപ്പിലാക്കുന്നതുകൊണ്ട് നമ്മുടെ ലോകത്തു നിന്നും വളരെ കുറേയധികം രോഗങ്ങൾ നമുക്ക് ലോകത്ത് നിന്ന് തുടച്ചു നീക്കാൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് പോളിയോയും മീസിൽസും ഒക്കെ. പിന്നെ വളരെ വിരളമായിട്ട് വാക്സിനേഷൻ പ്രൊട്ടക്ഷൻ പരാജയപ്പെട്ടേക്കാം. അത് വളരെ പ്രായം കൂടുതലുള്ള ആൾക്കാരിലോ അല്ലെങ്കിൽ ചില മരുന്നുകളുടെ ഉപയോഗമോ അല്ലെങ്കിൽ വാക്സിനേഷൻ കൊടുത്ത് നമ്മുടെ ശരീരം അതിനെതിരെ റെസ്പോണ്ട് ചെയ്യാതെ വന്നാലോ അല്ലെങ്കിൽ HIV ഉള്ളവർക്കൊക്കെ ഈ വാക്സിനേഷൻ പ്രൊട്ടക്ഷൻ പരാജയപ്പെട്ടേക്കാം. പിന്നെ ജനിതക ഘടനയിലുള്ള മാറ്റം, അത് ചില ആളുകൾക്ക് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ളവരിലും വളരെ വിരളമായിട്ട് ഇങ്ങനെ ഈ വാക്സിനേഷൻ പ്രൊട്ടക്ഷൻ പരാജയപ്പെട്ടേക്കാം. വാക്സിൻസ് പലതരത്തിലാണ് ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കുന്ന രീതികൾ അനുസരിച്ചിട്ട് അതിനെ പലതായിട്ട് തിരിച്ചിട്ടാണ്. അതിൽ ചിലത് ഞാൻ വിശദീകരിക്കും. അതിലൊന്ന് ഇനാക്ടിവേറ്റഡ്, അതിൽ ജീവനില്ലാത്ത അണുക്കളാണ് അടങ്ങിയിട്ടുള്ളത്. അതിന് എക്സാമ്പിളാണ് പോളിയോ വാക്സിൻ, പിന്നെ റാബീസ് വാക്സിൻ ഒക്കെ. ഈ പോളിയോ വാക്സിൻ എല്ലാവർക്കും അറിയാം, റാബീസ് വാക്സിൻ എന്ന പേപ്പറ്റി വിഷബാധയ്ക്കുള്ള വാക്സിനാണ്. പിന്നെ അറ്റനുവേറ്റഡ് അല്ലെങ്കിൽ ശേഷി കുറച്ചിട്ടുള്ള അണുക്കൾ, അതിന് എക്സാമ്പിളാണ് മീസിൽസ്, മംസ്, റുബെല്ല, BCG വാക്സിൻസ് ഒക്കെ. പിന്നെ ടോക്സോയിഡ്, നിഷ്ക്രിയമാക്കിയിട്ടുള്ള കെമിക്കൽസ് ആണ് അതിനകത്തുള്ളത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെറ്റനസ്, ഇപ്പോൾ TT എടുക്കുക എന്ന് പറയില്ലേ അത്. പിന്നെ സബ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഈ രോഗാണുവിൻ്റെ ശരീരഘടനയിൽ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും അതിനകത്തുണ്ടാവുക. അതിനൊരു എക്സാമ്പിളാണ് Hepatitis B-ക്കുള്ള വാക്സിൻ. പിന്നെ ഹെട്രോടൈപ്പ് എന്ന് പറഞ്ഞാൽ ആനിമൽസ് അല്ലെങ്കിൽ മൃഗങ്ങളിൽ നിന്ന് എടുക്കുന്നതാണ്. അതിപ്പോൾ ഞാൻ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ആദ്യം നമ്മൾ കണ്ടുപിടിച്ചത് പശുവിൻ്റെ അവിടുന്ന് പസിൽ നിന്നാണ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞത്, സ്മോൾ പോക്സിൻ്റെ. അപ്പം അതിൻ്റെ ഒരു ഉദാഹരണമാണ് സ്മോൾ പോക്സ് വാക്സിൻ, അല്ലെങ്കിൽ BCG വാക്സിനും അതുപോലെ തന്നെയാണ്. ഇനി വാക്സിനേഷൻ്റെ സൈഡ് എഫക്ട്സ് നോക്കാം. വാക്സിനേഷൻ കഴിഞ്ഞാൽ ഒരു ചെറിയ ഫീവർ അല്ലെങ്കിൽ ചെറിയ പനി എല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഈ നമ്മുടെ ശരീരം അതിനെതിരെ റെസ്പോണ്ട് ചെയ്യുന്നതിനുള്ളൊരു ഉദാഹരണമാണ്, എന്നാൽ നോർമൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. പിന്നെ കുത്തിവയ്പ് നടത്തിയെടുത്ത് അതിന് ചുറ്റും ഒരു വേദനയും കല്ലപ്പും ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട്, അതും നോർമലായിട്ടുണ്ടാകുന്ന ഒരു പരിപാടിയാണ്. പിന്നെ ഈ ഇൻഗ്രീഡിയൻസ്, വാക്സിനേഷനകത്തുള്ള ഏതെങ്കിലും ഇൻഗ്രീഡിയൻസിന് അലർജി ഉണ്ടെങ്കിൽ ആ അലർജിക് റിയാക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും മറക്കാതെ തന്നെ ഈ വാക്സിനേഷന് പോകുന്ന സമയത്ത് എടുക്കുന്ന ആളോട് എനിക്ക് ഇന്ന സാധനത്തിന് മുന്നേ എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ട് അലർജി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അലർജി ഉണ്ടായിട്ടുണ്ടെന്ന് ഒന്ന് പറയണം. എന്നാലാണ് ആ മെഡിസിനകത്തോ ആ പദാർത്ഥത്തിൽ എന്തെങ്കിലും അടങ്ങിയിട്ടുള്ള കെമിക്കൽസ് ഈ വാക്സിനേഷനകത്തോ ആ സെയിം സാധനം കണ്ടന്റ് ഉണ്ടെങ്കിൽ ആ അലർജി പിന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാം ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിശദീകരണം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത് വീഡിയോയുടെ താഴെ ഒരു ചുമന്ന ബട്ടൺ ഉണ്ടാകും സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട്, അതിലൊന്ന് ഞെക്കിയാൽ മതി, അതിലൊന്ന് ടച്ച് ചെയ്താൽ മതി, തികച്ചും ഫ്രീ ആണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം.